ഏതെൻ്റെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതെന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് വേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡാണ്. ഫുഡ് മുഖ്യം വീലേ. വളരെ കുറച്ച് എമൗണ്ടേ കഴിക്കുകയുള്ളൂ. പക്ഷേ ആ വിശപ്പ് സഹിക്കാൻ പുള്ളിക്ക് പറ്റില്ല. ആ കുറച്ചാണെങ്കിലും ആ ടൈമിന് വിശപ്പുമ്പോൾ തന്നെ കിട്ടണം. അപ്പോൾ രാവിലെ തന്നെ ആദ്യം സിർലക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ പറമ്പിലേക്ക് ഇറങ്ങി നടന്ന് സിർലാക്ക് കുറച്ച് കഴിച്ചു. അതിനുശേഷമാണ് പല്ല് തേക്കുന്നത് പോലെ. കണ്ടോ, അല്ലാതെ ഒരു കാര്യത്തിന് അവൻ സമ്മതിക്കില്ല, കരച്ചിലായിരിക്കും. ആ ഒരു ഫുഡ് കുറച്ച് കിട്ടിക്കഴിഞ്ഞാലേ അവൻ കാമാവത്തുള്ളൂ. അത് കഴിഞ്ഞേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൻ പല്ല് തേക്കാണ്. വായ കഴുകാൻ വേണ്ടിയിട്ട് നമ്മളകത്ത് കുടിക്കാൻ എടുക്കുന്ന വെള്ളമാണ് ഏതിന് കൊടുക്കാറ്. അവൻ ചിലപ്പോൾ കുടിക്കും. അത് കാരണം അകത്ത് നമ്മൾ കുടിക്കാൻ എടുക്കുന്ന ചൂടുവെള്ളമാണ് അവന് വായ കഴുകാനായിട്ട് കൊടുക്കാറ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആട്ടോ ചെയ്യാറ്. പല്ല് തേച്ചിട്ടായാലും ഫുഡ് കഴിച്ചിട്ടായാലും വായ കഴുകാൻ വേണ്ടി. അപ്പോൾ ഏതിന് രണ്ടാമത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ദോശയാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ദോശയ്ക്ക് എന്തിനാ ക്യാരറ്റ് എന്ന് വെച്ചാൽ അവന് കണ്ണുള്ള ദോശ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്മൈലി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാരറ്റ് റെഡിയാക്കുന്നത്. ക്യാരറ്റ് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നമ്മുടെ സ്മൈലിയുടെ ചുണ്ടും കണ്ണിൻ്റെ ഷേപ്പും ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് അത് ദോശയിൽ. Thank you.
ദോശ നല്ല ദോശ, പാടിയേ പാട്ട് പാടിയേ. ദോശ നല്ല ദോശ, അമ്മ സുട്ട ദോശ. ദോശ നല്ല ദോശ, അമ്മ സുട്ട ദോശ. അമ്മമ്മമ്മം തിന്ന അമ്മാക്കിക്കോ ദോശ. അമ്മാക്കിക്കോ കുടിച്ചോ, കുടിക്കാൻ മര്യാദ കുടിക്കേ. ഗുഡ് ബേബി അല്ലേ, ഏട് ബേബി അല്ലേ. അതൊക്കെ കഴിഞ്ഞൊരു 11 മണിയായപ്പോഴത്തേക്കും ഏതോ നല്ല ഉറക്കം പിടിച്ചു. സാധാരണ ഉച്ചയ്ക്ക് ശേഷമാണ് ഉറങ്ങാറ്, ഇന്ന് നേരത്തെ ഉറങ്ങി, കുറച്ചു നേരം ഉറങ്ങി. ആൻഡ് ഉച്ചയ്ക്ക് ശേഷം ഏതെൻ്റെ അച്ഛമ്മയുടെ വീട്ടിൽ പോയിരുന്നു കേട്ടോ. അതാണ് വീട്. ഇത് പോണ വഴിക്കെടുത്ത വീഡിയോ അല്ല, തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴത്തെ വീഡിയോ ആണ്. നമുക്ക് നടന്നു പോകുന്ന ദൂരേ ഉള്ളൂ, അപ്പോൾ ഒരു വാക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഏതിനേയും കൊണ്ട് വന്നതാണ്. ഇത് തിരിച്ചു പോകുന്ന കാഴ്ചകളാണ് കേട്ടോ. ഏതോടെ പോണേണ്, ഏത് വണ്ടി തന്നെ ഉണ്ട് സൈഡിലോട്ട് നിൽക്ക്. ഇതാണ് ഞങ്ങളുടെ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതാ ഇതിൻ്റെ ഈ കാട് പോലെ കിടക്കുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്ത് തോടാണ്. ആ തോടിൻ്റെ അപ്പുറത്തെ വശത്തായിട്ടാണ് എൻ്റെ വീട് വരുന്നത്. നമുക്ക് അതിലേ പോകാൻ പറ്റില്ല, കുറച്ചുകൂടെ നടന്ന് കറങ്ങി പോകണം. ഇതുപോലെ പട്ടികളൊക്കെ വഴിയിൽ നിൽക്കണ കാണുമ്പോൾ ഭയങ്കര പേടിയാട്ടോ. ഓരോ ദിവസവും ന്യൂസിലൊക്കെ കാണുന്നത് ഓരോ കുട്ടികളെയൊക്കെ കടിക്കുന്നതൊക്കെ, അത് കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ പട്ടികളൊക്കെ വഴി കാണുമ്പോൾ. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഏതോ ഏതാരാ നോക്കി, അവനെ ഓടണ നേടാതാരാ നോക്കി. കൊതുക്, ചേച്ചിനെ വിളിക്ക്. ആണോ, വേഗം അകത്ത് കയറിക്കോ, നിറച്ച് കൊതുകാണ് ഇവിടെ.